ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനൊന്നുമല്ല, ഇന്ന് ഞാനൊരു ചെറിയ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കഥ കേൾക്കാൻ പലർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഈ കഥ നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ട് നോക്കുക. നമ്മൾ ഈ കൊറോണ സമയത്ത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് മടുപ്പുണ്ടാക്കും ആർക്കായാലും. ആ മടുപ്പ് ചിലപ്പോൾ നമ്മൾ ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ ആയിട്ട് നമുക്ക് പുറത്തു വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കഥയൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, ആ കഥയിൽ വരുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ മൈൻഡ് ചിലപ്പം ചെറുതായിട്ട് ചിലൊരു മാറ്റം വരുത്താൻ പറ്റിയെങ്കിലോ. അപ്പോൾ ആ കഥ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു വേദി, ഒരു സ്ഥലം, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പല ഫിലിം കാണാൻ വേണ്ടിയിട്ടും വന്നവരും അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഒരു ഫിലിമിൻ്റെ പോസ്റ്റിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഈ ഫിലിം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട്, വലിയ എന്തോ ഒരു അവാർഡ് വാങ്ങിയിട്ടുള്ള കുറഞ്ഞ ടൈമിനുള്ള ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് അത് അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമും കൂടെ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഈ ഫിലിമിനാണ് ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആൾക്കാരൊക്കെ കയറി ഫിലിം തുടങ്ങാനൊക്കെയുള്ള സമയമായി തുടങ്ങി. അങ്ങനെ ഫിലിം തുടങ്ങുകയാണ്, ഷോർട്ട് ഫിലിമാണ് ആദ്യം അത് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ വന്നു. അങ്ങനെ എഴുത്ത് വന്ന് സ്ക്രീനിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു സീലിംഗ് ആണ് കാണിക്കുന്നത്, ഒരു റൂമിൻ്റെ സീലിംഗ്. ഒരു 5-10 മിനിറ്റിൻ്റെ അടുത്ത് ഈ സീലിംഗ് മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്പം തന്നെ ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ഇത് ഒരു ദേഷ്യം പോലെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. പക്ഷേ അവർ വെയിറ്റ് ചെയ്തിരുന്നു, കാരണം വലിയൊരു അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം ആണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഈ സീലിംഗ് കാണിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രോഗിനെയാണ് പിന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. അതും ഒരു 10 മിനിറ്റോളം കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴത്തെ ആൾക്കാർക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു. പിന്നെയും തിരിച്ച് ഈ സീലിംഗ് തന്നെയാണ് പിന്നെയും കാണിച്ചത്. അങ്ങനെ ആയി നോക്കുമ്പോൾ ആൾക്കാർ പ്രതികരിക്കാനുള്ള ഒരുക്കത്തിനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സ്ക്രീനിൽ എഴുതി തുടങ്ങി, ഷോർട്ട് ഫിലിം തീർന്നു. അപ്പോൾ ആൾക്കാരാകെ ഞെട്ടി പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ച് എന്താണ് എന്നൊന്നും മനസ്സിലാവാതെ ഇപ്പോൾ ഒരാൾ സ്ക്രീനിൽ വന്നു, അയാൾ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ കാണിച്ചിട്ടുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരീരം ഫുള്ളായി തളർന്ന് കിടക്കുന്ന ഒരു രോഗിനെയാണ് നമ്മളവിടെ കണ്ടത്. ആ രോഗിയുടെ ഇപ്പോഴുള്ള അവസ്ഥയാണ് ആ വിശദീകരിച്ചത്. അതായത് അയാൾക്കിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സീലിംഗിലേക്ക് നോക്കുക എന്നുള്ളത് മാത്രമാണ്. വേറൊരു ലോകവും അയാൾക്കിപ്പോൾ ഇല്ല. കാരണം അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, ഒന്നിനും ശരീരമൊന്നും അനക്കാൻ പോലും അയാൾക്ക് പറ്റുന്നില്ല. അയാൾ കണ്ണുകളോണ്ട് ആ സീലിംഗിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥയാണ് ആ ഫിലിം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് എത്താതിരിക്കട്ടെ, പക്ഷെ ഒരിക്കലെങ്കിലും നമ്മളങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ ചെറിയൊരു രൂപമാണ് നമുക്കിപ്പോൾ ഈ കൊറോണ കാരണം നമ്മൾ അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് വീടിന് പുറത്ത് അങ്ങനെ ഇറങ്ങാൻ പറ്റണില്ല, എവിടേക്കും പോകാൻ പറ്റണില്ല. നമ്മൾ എത്ര എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റാത്ത ആണുങ്ങൾ പോലും വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് ഈ കൊറോണ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കേണ്ട സമയത്ത് നമ്മൾ അതിന് പ്രത്യേകിച്ചൊരു ദേഷ്യമോ വാശിയോ ടെൻഷനോ ഒന്നും കാണിക്കുകയും ചെയ്യരുത്. അതിനോട് പൊരുത്തപ്പെട്ടിട്ട് മുന്നോട്ട് പോവുക. നമുക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു രോഗിയാവുള്ള അവസ്ഥ ഒന്നും വരുത്താതിരിക്കട്ടെ. അത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ എല്ലാം തരണം ചെയ്തു പോകും എന്നുള്ള ഒരു വാശി കൊടുക്കാൻ മുന്നോട്ട് പോവുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അഭിപ്രായം അറിയിക്കുക.
ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് നവീൻ ഇൻസ്പയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോറി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല കഥകളുമായിട്ടോ നിങ്ങളെ നിങ്ങളുടെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്ന വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.